കൊട്ടാരക്കരയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചൂടുപിടിച്ച ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. വലിയ പ്രതിഷേധം അതിൻ്റെ പേരിൽ അലയടിക്കുന്നുണ്ട്. ഡോക്ടർമാർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഇങ്ങനെ തുടർന്നാൽ എങ്ങനെ ഞങ്ങൾക്ക് സ്വസ്ഥമായി ജോലി ചെയ്യാനാകുമെന്ന് അതിവൈകാരികതയോടെ ഡോക്ടർമാർ ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ കൊട്ടാരക്കരയിൽ കൊലപാതകത്തിലേക്ക് എത്തിച്ചേർന്ന ആ സംഭവം അത് ഡോക്ടർമാർക്കെതിരായി നമ്മൾ സാധാരണഗതിയിൽ ചർച്ച ചെയ്യാറുള്ള പോലത്തെ ഒരു ആക്രമണമാണോ? നമ്മൾ അതുകൂടി പരിശോധിക്കണ്ടേ? ഡോക്ടർമാർക്കെതിരെ എങ്ങനെയാണ് ആശുപത്രികളിൽ സാധാരണ അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്? രോഗികളുടെ ബന്ധുക്കൾ അവർക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ക്രിമിനലുകൾ അവർ ഡോക്ടർമാർ ചികിത്സ നിഷേധിക്കാനൊക്കെ തയ്യാറാകുമ്പോൾ, പരിക്കേറ്റൊക്കെ വരുന്ന അവസരങ്ങളിൽ ചികിത്സ നിഷേധിക്കാനൊക്കെ തയ്യാറാകുമ്പോൾ ആക്രമിക്കാൻ ശ്രമിക്കാറുണ്ട്. അതൊക്കെയാണ് നമ്മുടെ അനുഭവങ്ങളിലുള്ളത്. ഇവിടെ ഈ സന്ദീപ് എന്ന് പറയുന്ന അധ്യാപകൻ, അയാൾ ഡോക്ടറെ ബോധപൂർവം ആക്രമിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി നടത്തിയ ഒരാക്രമണമല്ല എന്ന് നമുക്ക് ആ സംഭവം മുഴുവനായി പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒന്നാണ്. പറയാനുള്ള കാര്യം, ഡോക്ടർമാർക്ക് നേരെയുള്ള വലിയ അതിക്രമം ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ, ഒരു ബഡിങ് ഡോക്ടർ ഇല്ലാതായിരിക്കുന്നു എന്നുള്ള ആ സങ്കടവും പ്രതിഷേധവും ഒക്കെ നിൽക്കുമ്പോഴും ഇത് ഡോക്ടർക്കെതിരെ, ഡോക്ടർമാർക്കെതിരായിട്ടുള്ള ഒരാക്രമണം എന്ന നിലയിൽ കാണേണ്ടതല്ല. കാരണം വന്ദനാ ദാസിന് കുത്തേൽക്കുന്നതിന് മുമ്പ് വേറെ രണ്ട് മനുഷ്യർക്ക് ഇയാളുടെ ആക്രമണത്തിൽ കുത്തേറ്റിരുന്നു. ഒന്ന് അയാളോടൊപ്പം വന്ന അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, CPMന്റെ നേതാവാണ്. മറ്റൊന്ന് ഒരു പോലീസുകാരൻ. ഒന്ന് ഓർത്തു നോക്കൂ, ആ നാട്ടുകാരനോ അതല്ലെങ്കിൽ ആ പോലീസുകാരനോ ആയിരുന്നു എങ്കിൽ ഈ പറയുന്ന വന്ദനാദാസിന് പകരം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നതെങ്കിൽ കഥ വേറെ ഒന്നാകുമായിരുന്നില്ലേ? ഇതുപോലെ ഡോക്ടർമാർ തെരുവിലിറങ്ങി സമരം ചെയ്യുമായിരുന്നു, ഇതുപോലെ വലിയ ചർച്ചകൾ നടക്കുമായിരുന്നു. നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു സാമൂഹ്യ പ്രശ്നം അതിനകത്തുണ്ട്. ഇവിടെ ഈ പറയുന്ന സന്ദീപ് എന്ന കുറ്റവാളി, അയാൾ ഒരു പരാതിക്കാരനായി പരിക്കേറ്റ അവസ്ഥയിൽ കണ്ടു, അതുകൊണ്ടാണ് അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. പോലീസ് ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയതാണ്, വിലങ്ങ് വയ്ക്കാതിരുന്നത്, അതുകൊണ്ടാണ്. ആ യാഥാർത്ഥ്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇയാളെ ഇനിയിപ്പോൾ ആശുപത്രിയിലേക്കൊന്നും കൊണ്ടുവരാതെ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയിരുന്നതെങ്കിൽ, പോലീസ് സ്റ്റേഷനിൽ അയാളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ആയുധം കിട്ടിയിരുന്നെങ്കിൽ, ഒരു കല്ല് കിട്ടിയിരുന്നെങ്കിൽ, ഒരു കമ്പ് കിട്ടിയിരുന്നെങ്കിൽ, അതുകൊണ്ട് തൊട്ടടുത്ത് നിന്ന ആളിനെ ഇതുപോലെ തന്നെ കൈകാര്യം ചെയ്തേനെ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. ഡോക്ടർമാർക്കെതിരായിട്ടുള്ള ആക്രമണം എന്ന നിലയിൽ മാത്രം ഈ സംഭവത്തെ ചുരുക്കി കാണരുത്. വൈകൃത മനസ്സുള്ള ഒരാളുടെ പെട്ടെന്നുള്ള പ്രതികരണമാണ് അത്. എവിടെ വച്ചും ഏതു സമയത്തും സംഭവിക്കാമായിരുന്നു. ഒരുപക്ഷെ ആശുപത്രിക്ക് പുറത്ത് വച്ചിട്ടാണിത് സംഭവിച്ചിരുന്നതെങ്കിൽ ഇതുപോലെയുള്ള കോലാഹലങ്ങൾ ഉണ്ടാകില്ലായിരുന്നു, ഇതുപോലെയുള്ള ചർച്ചകൾ ഉണ്ടാകില്ലായിരുന്നു, ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. അത് പറയാതിരിക്കാനാകുന്നില്ല. ആരൊക്കെ എതിർത്താലും അനുകൂലിച്ചാലും